വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് ക്ലാസ്സസിന്റെയും എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എം കോം തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി മൂന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഓൾറെഡി അഞ്ച് സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരാണെങ്കിൽ കാണാം സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് അത് ഓരോ സബ്ജക്റ്റിന്റെയും മൂന്ന് വർഷത്തിൽ പ്രീവിയസ് ത്രീ ഇയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഫോർ ഇയേഴ്സിൻ്റെയോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ അതിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ മെയിൻ ആയിട്ട് വരാ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ദെൻ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പല കുട്ടികളുടെയും പഠിച്ച് കഴിഞ്ഞിട്ടില്ല കാരണം സബ്ജക്റ്റൊക്കെ അത്യാവശ്യം ആണ് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇനി പഠിക്കാൻ ശ്രമിക്കുക ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതെങ്കിൽ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക സോ നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം കോമിന് തേർഡ് സെമസ്റ്ററിലെ മൂന്ന് സബ്ജക്ട്സിന്റെ ക്ലാസസ് അവൈലബിൾ ആണ് ഇൻകം ടാക്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിൻ്റെ ആ റെക്കോർഡ് ഇടും ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം സോ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം ഇനി നമ്മുടെ ചാനലിലൂടെ ഉറപ്പായും വരുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ എക്സാമിനേഷൻ ടിപ്സ് ദെൻ നമ്മളെ നെക്സ്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സബ്ജക്ടിന്റെ മൊത്തം ഒരു ഫുൾ റിവിഷൻ വീഡിയോ ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്ന് ഇതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ഡെയിലി ഉള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെ നോക്കുക നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എം കോം തേർഡ് സെമസ്റ്ററിന്റെ വീഡിയോസ് ആയിരിക്കും മെജോറിറ്റി അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ടാണ് നമ്മൾ പോകുന്നത് മൂന്നോ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ബട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ലേറ്റസ്റ്റ് ഒരു ടു ഇയേഴ്സിന്റെ ഫോക്കസ് ചെയ്തിട്ട് ടു ഓർ ത്രീ കാര്യം ഉണ്ടാവുള്ളൂ കാരണം ലേറ്റസ്റ്റ് ചേഞ്ചസ് നമുക്ക് ഈ രണ്ട് എന്താണ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിനേക്കാൾ മുമ്പ് നോക്കുമ്പോൾ നമുക്കറിയാം മുപ്പത് വെയിറ്റേജിന്റെ പാറ്റേൺ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അതിനായിട്ട് മുമ്പ് തേർട്ടി സിക്സ് വെയ്റ്റേജ് ആയിരുന്നു അപ്പൊ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ പലപ്പോഴും എം കോമിന്റെ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു രീതി അവര് നെക്സ്റ്റ് ഇയർ മനസ്സിലാവേണ്ടോ മാറി മാറി വരും അപ്പോൾ പ്രീവിയസ് ഇയർ കോസ്റ്റ്യൂം പേപ്പറിലത്തെ ചോദ്യങ്ങൾ ഇപ്പൊ പ്രോബ്ലത്തിന്റെ ഒക്കെ വരുമ്പോൾ അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത നേരങ്ങളായിരുന്നു നിങ്ങൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം ഏകദേശം ആ ഒരു പാറ്റേൺ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഓക്കെ പ്രോബ്ലം പേപ്പറിന്റെ കേസിൽ ഇനി നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിൻ ആണ് അതെട്ടോ തേർഡ് സെമസ്റ്റർ എം കോം ഡിഗ്രി എക്സാമിനേഷൻ റെഗുലർ സപ്ലിമെന്ററി എസ് ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെജോറിറ്റി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു മുഡ്യൂളിൽ നിന്നാണ് ഒറ്റ മുട്യൂളിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ അത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നോക്കി പാർട്ട് എയിലെ ഏഴ് ചോദ്യങ്ങൾ വരുന്നു അതിൽ നാലെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ല ആദ്യം എന്നുള്ളത് റിപ്പോ എന്താന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യാണ് പഠിച്ചിരിക്കണം ദിസ്ക്രൈബ് ദി മീനിങ് ഓഫ് അണ്ടർ റൈറ്റിങ് ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പഠിച്ചിരിക്കണം ദെൻ മ്യൂച്വൽ ഫണ്ട് എന്താണ് ഇതിന്റെ എസ് എയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇന്റർമീഡിയറ്റ്സ് ഫിനാൻഷ്യൽ സർവീസസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം പഠിച്ചിരിക്കണം ദൈറ്റ് നോട്ട് ഓൺ ആർബിട്രേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിർബന്ധമായും പഠിച്ചിരിക്കണം ആർബിട്രേജ് കൺസെപ്റ്റ് സ്പെക്യുലേഷൻ ഇതൊക്കെ നോക്കിയിരിക്കണം ദോക് സ്പ്ലിറ്റ് റിപ്പീറ്റ് ചോദ്യം പഠിച്ചിരിക്കണം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താന്നുള്ളത് ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഏരിയയിലുള്ളതാണ് ഹൂസ് എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ അതുപോലെ തന്നെ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ എ ഡി ആർ എന്താണ് ജി ഡി ആർ എന്താണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ അല്ലെങ്കിൽ എന്താണ് അമേരിക്കൻ ഡിപ്പോസിറ്ററി അപ്പോൾ ഇങ്ങനെ എ ഡി ആർ ഒ ജി ഡി ആർഒ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതൊക്കെ ടു മാർക്സിൻ്റെ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ സോ ദാറ്റ്സ് അബോട്ട് മുഡ്യൂൾ നമ്പർ അല്ല ഫസ്റ്റ് പാർട്ടിലെ ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്

നെക്സ്റ്റ് അനലൈസ് ദി മോഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റി സെക്യൂരിറ്റീസ് എങ്ങനെയൊക്കെ ഇഷ്യൂ നടത്താം ഇനി നെക്സ്റ്റ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്സ് ലാസ്റ്റ് ദി സർവീസസ് പ്രൊവൈഡഡ് ബൈ ഡിപ്പോസിറ്ററി സ്പെക്യുലേറ്റേഴ്സ് അപ്പോൾ ഇങ്ങനെ ഒരു ഏഴ് ചോദ്യത്തില് നാലെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് മെജോറിറ്റി ചോദ്യങ്ങൾ ആദ്യത്തെ മുഡ്യൂൾ എന്നാണ് കഴിഞ്ഞ റസ് ക്വസ്റ്റിൻ്റെ ഇട്ടിട്ടുള്ളത് ാസ്റ്റ് പാർട്ടിലോട്ട് പോണ സമയത്ത് ഈ പറയുന്ന പാർട്ടിലും മൂന്ന് എസ് എട്ടമൂടി ഇടുന്ന വന്നിട്ടുള്ളത് നോക്കിയേ നമ്പർ വൺ റോൾ ഓഫ് സെബി നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം റോൾ ഓഫ് സെബി ഈസ് ബോത്ത് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്പ്ലെയിൻ ദെൻ സിഡേറ്റ് എബൗട്ട് ഇൻസ്ട്രുമെന്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് സെയിം മുഡ്യൂൾ ദൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഈ മൂന്ന് ടോ മൂന്ന് ക്വസ്റ്റ്യനും ഒറ്റ മുടിയുള്ളതാണ് ആദ്യത്തെ മുടികള് സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മുടികൾ ഗംഭീരായിട്ട് വയറ നിറച്ച് പഠിക്കണം എന്ന് പറയാം ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് ആ മുടികൾ നന്നായി പഠിക്കുക നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ളതിനേക്കാൾ കൂടുതൽ മാർക്സ് ഒറ്റ മുടിയുള്ള തന്നെ കിട്ടും എന്നുള്ളതാണ് ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആ മറ്റൊരു മുഡികളാണ് എസ് സിക് യൂസെൻ്റ് ഐ തിങ്ക് തേർഡ് ആ ഫോർത്ത് മുഡികളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ പേപ്പറാണ് അത് കണ്ടേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെ ഇത് പതിനേഴ് പതിനെട്ട് അഡ്മിഷൻ്റെ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനേഴ് പതിനെട്ടിന്റെ നമുക്ക് നോക്കണ്ട സംഭവം കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും ഒരു ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും എന്ന് മാത്രം വെറുതെ ഡിസ്കസ് ചെയ്യുന്ന രംഗങ്ങള ദ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് നമുക്ക് നെക്സ്റ്റ് ഈ രണ്ട് പേപ്പേഴ്സ് നേരത്തെ പറഞ്ഞു ഈ രണ്ട് പേപ്പറാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ സോ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയേ നമ്പർ വൺ ഡിഫൈൻ ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ള ചോദ്യം ടു മാർക്സ് ടു വി ടെജിയിൽ എപ്പോഴും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം ദെൻ വട്ട് ഈസ് റീ മെറ്റീരിയലൈസേഷൻ റീമെറ്റീരിയലൈസേഷൻ എന്താണ് ഡിമെറ്റീരിയലൈസേഷൻ എന്താണ് രണ്ടും ഡിമെറ്റീരിയലൈസേഷന്റെ ഓപ്പോസിറ്റാണ് റീമെറ്റീരിയലൈസേഷൻ രണ്ടും മാറി മാറി വരുന്നതാണ് ഹൂർ ബുക്ക് റണ്ണേഴ്സ് ആയിട്ട് റിപ്പീറ്റ് ചോദ്യമാണ് പഠിച്ചിരിക്കണം കേട്ടോ കഴിഞ്ഞ പേപ്പറിലായിരുന്ന വട്ട് ഈസ് റിപ്പോ വീണ്ടും വന്നിട്ടുണ്ട് ഡിസ്ക്രൈബ് ദി മീനിങ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞ പേപ്പറിലായിരുന്നു വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് വട്ട് ഇ മീൻ ബൈ എഫ് സി സി ബി ഞാൻ നേരത്തേ ഡിപ്പോസിറ്ററിയുടെ പറഞ്ഞു അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് ആ സെയിം മുഡ്യുള്ള തന്നെയുള്ള മറ്റൊരു ചോദ്യം മാറി മാറി വരുന്ന ചോദ്യങ്ങളാണത് ഓക്കെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ടുള്ള ഏഴ് ചോദ്യങ്ങൾ മെജോറിറ്റി ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ പേപ്പറിലും ഇനി നോക്കൂ കേട്ടോ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കഴിഞ്ഞ പേപ്പറിലുണ്ടായിരുന്ന അതേ ചോദ്യം തന്നെയാണ് ഒരെണ്ണം വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ഏഹ് അപ്പോ കോൺട്രാക്ട് ഫീച്ചേഴ്സ് ഓഫ് ഫോർവേർഡ് കോൺട്രാക്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഡിഗ്രിക്ക് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ന്യൂ ഇഷ്യൂ എന്താണ് ബോണസ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ മെജോറിറ്റി ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റൻ ആണ് അത് ഇനി ഫങ്ഷൻസ് ഓഫ് ഡിപ്പോസിറ്ററി ലാസ്റ്റ് മുട്ടിലുള്ള ഡിപ്പോസിറ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ദൻ അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് ലിസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിർബന്ധമായും പഠിച്ചിരിക്കണം നോക്കിയേ റൈറ്റ് നോട്ട്സ് ഓൺ ആൻഡ് ബി എസ് ഇ കഴിഞ്ഞ പേപ്പറിലോ ഇപ്പത്തെ പേപ്പറിലുണ്ടായി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്നും ഉണ്ട് ഐ പിഒ ഗ്രേഡിങ് എന്താണ് വാട്ട് ആർ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൻസ് മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാം സോ ഇതാണ് ഏഴ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്നിട്ടുള്ളത് കേട്ടോ ഇനി എസ് ഐ നോക്കുമ്പോൾ നോക്കിയേ അതാണ് ഏറ്റവും രസം ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ പേപ്പറിലത്തെ അതേ ചോദ്യങ്ങൾ ഇതിലും വന്നിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മനസ്സിലാവുണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഈ ഒരു മൊഡ്യൂൾ എന്നാണ് നിറച്ച് ഇട്ടുള്ളത് എക്സ്പ്ലെയിൻ ദി റോൾ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പാർട്ടി ക്യാപിറ്റൽ മാർക്കറ്റ് ഫസ്റ്റ് മൊഡ്യൂൾ അഗൈൻ ഡിഫറെ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫസ്റ്റ് മൊഡ്യൂൾ റോൾ ഓഫ് സെബിസ് ബോത്ത് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് കഴിഞ്ഞ പേപ്പറിൽ ഉണ്ടായിരുന്നാണ് വെച്ചിട്ടുണ്ടെങ്കില് മെജോറിറ്റി ചോദ്യങ്ങൾ ഈ ആദ്യത്തെ മുടിയുള്ളിൽ നിന്ന് ആ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് ലാസ്റ്റ് ടൂ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ലാസ്റ്റ് ടൂ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള എസ് എ നോക്കിയ സിമിലർ ടൂറ്റേജിനും സിമിലർ ചോദ്യങ്ങളുണ്ട് ത്രീ വെയിറ്റേജിന് വന്നിട്ടുണ്ട് ഓക്കെ ഇനി അതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഇരുപതിന്റെ ഒക്കെ പക്ഷെ അഡ്മിഷൻ മാറ്റുണ്ട് മാർസ്റ്റാണ് നമ്മളത് വെറുതെ നോക്കിയിട്ട് നേരങ്ങളെയ്യണം എന്നില്ല ഇവിടെ ടു തൗസൻഡ് നയൻറ്റീൻ അഡ്മിഷൻറെ ഉണ്ട് ബട്ട് ഞാൻ പറഞ്ഞു അവിടെ വ്യത്യാസം ഒന്ന് തേർട്ടി സിക്സ് വെയിറ്റ് ആണ് അപ്പൊ വെറുതെ നമുക്ക് നോക്കി നേരങ്ങളെയണന്നില്ല പാറ്റേൺ മാറി മനസിലാവുണ്ടോ ഇതൊക്കെ അതിനായിട്ട് മുമ്പുള്ള ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അഡ്മിഷൻറെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേട്ടോ പാറ്റേണിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് സബ്ജക്റ്റ് സെയിം ആണെങ്കിലും പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ വെറുതെ നമ്മുടെ ആ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതൊക്കെ ഇതൊക്കെ രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ എം സിൽ ട്യൂ ക്വസ്റ്റ്യൻസ് എസ് ഡി സ്റ്റുഡൻസിൻ്റെ ഉണ്ടായിരുന്നതാണ് അതിനെക്കാട്ട് മുമ്പുള്ള രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ച് അഡ്മിഷൻ മുതലുള്ള കുട്ടികളുടെ പേപ്പറുകളാണ് ഇതിൽ നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് സംഭവം ഇത്രധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് പത്ത് അഡ്മിഷനാണ് ആണ് അതിനു മുമ്പുള്ളത് അപ്പോൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പുതിയ പാറ്റേൺന്ന് പറയുന്നത് തേർട്ടി വീ ആണ് സോ തേർട്ടി വീ റ്റേജ് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് ടൂ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മൂന്നാലിനണ്ട് ഏർ ബട്ട് ഈ ലേറ്റസ്റ്റ് ടു ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ള അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഓക്കെ എന്നാലും എന്ത് മാറ്റം വന്നാലും പാസ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുമുള്ള ചോദ്യങ്ങളുടെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ചെയ്യും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പഠിക്കാം സമയം ഇല്ല പഠിച്ചു കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഇതില്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ പേപ്പർ കാണുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻസിൽ വീഡിയോ കാണുമ്പോഴും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാന്നുള്ളത് മനസ്സിലാവില്ലേ അത് പഠിച്ച് അവസാനിപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ളതിലേക്ക് പോവുക എക്സാം എഴുതാം നടക്കുന്ന ഒക്കെ ഡോണ്ട് വറി എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഇനി പ്രോബ്ലം പേപ്പേഴ്സ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഈ നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ സോ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ മൂന്നോ നാലോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ അവൈലബിൾ ആണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും അത് നമ്മൾ ഓരോ ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ചില സബ്ജക്ട്സിൻ്റെ ഒക്കെ ഞാൻ പ്രീവിയസ് ഒറ്റ വർഷത്തെ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ത്രീ ടു ഫോർ ഇയേഴ്സിൻ്റെ അവൈലബിൾ ആണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള എന്നുള്ള പ്രതീക്ഷ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു